ഉത്രാടം നക്ഷത്രം രണ്ട് രാശികളിലാണ് വരുന്നത് ഉത്രാടം നക്ഷത്രം രണ്ട് രാശിയിൽ വരും ഞാൻ മുൻപ് പറഞ്ഞതാണ് അതായത് പല നക്ഷത്രങ്ങളും രണ്ട് രാശികൾ അതായത് രണ്ട് കൂറുകളിൽ വരും ചില നക്ഷത്രങ്ങൾക്ക് ഒറ്റ ഉണ്ടാവുള്ളൂ എന്നാൽ ഉത്രാടം നക്ഷത്രം രണ്ട് രാശികളിൽ വരും ഉത്രാടം കാല് ധനുരാശിയിലും ഉത്രാടം മുക്കാൽ മകരൻ രാശിയിലും വരും ഉത്രാടം നക്ഷത്രം കാൽഭാഗം അതായത് പതിനഞ്ച് നാഴിക ധനുരാശിയിലും പിന്നത്തെ നാൽപ്പത്തഞ്ച് നാഴിക മകരൻ രാശിയിലും വരും അതായത് മകരക്കൂറിലും വരും മകരത്തിലെ ഉത്രാടൻകാർക്ക് വ്യാഴം അഞ്ചിലും ശനി രണ്ടിലും വരും അതായത് ധനുരാശിയിൽ നിൽക്കുന്ന ഉത്രാടൻ നക്ഷത്രക്കാർക്ക് വ്യാഴം അഞ്ചിലും ശനി രണ്ടിലും വരും മകരക്കൂറ് കാർക്ക് അഞ്ചിൽ വരുന്ന വരുന്നത് നല്ലത് തന്നെയാണ് രണ്ടിലെ ശനി നഷ്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ ഉത്രാടം കാലി ധനുരാശിയിലും ഉത്രാടം മുക്കാലി മകരൻ രാശിയിലാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഉത്രാടം മുക്കാലി മകരൻ രാശിയിൽ വരുന്നവർക്ക് മകരത്തിലെ ഉത്രാടംകാർക്ക് വേഴം അഞ്ചിലും ശനി രണ്ടിലും വരുന്നു അപ്പൊ മകരക്കൂറുകാർക്ക് വേഴം അഞ്ചിൽ വരുന്നതിനാൽ നല്ലതാണ് രണ്ടിലെ ശനി ധനനഷ്ടങ്ങൾ ഉണ്ടാകും രണ്ട് ധനപരമായ സ്ഥലമാണല്ലോ അപ്പൊ ധനസ്ഥാനും അപ്പൊ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും വേറെ ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യും ഉത്രാടനക്ഷത്രം മകരക്കൂറുകാർ ഇവർ ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യും ഫലപ്രാപ്തി നേടും കാര്യവിജയങ്ങൾ ഉണ്ടാക്കും ഫലപ്രാപ്തി നേടും എന്നാൽ കുടുംബത്തിൽ മനസ്സമാധാനം കുറയും രണ്ടിലെ ശനിയല്ലേ രണ്ട് കുടുംബവും കൂടിയാണ് അവർ ധനനഷ്ടങ്ങളുണ്ടാക്കും മനസ്സമാധാനം കുറയും ഉണ്ടാകും കലഹങ്ങളുണ്ടാകും കലഹങ്ങളുണ്ടാകും സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ട് സമ്മിശ്രമായി അതായത് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് ഉത്രാടൻ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വേഴമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഗോചരവശാലുള്ള ഫലം അതായത് സാമാന്യ ഫലം അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ധനുരാശി അതായത് ഞാൻ നേരത്തെ ഉത്രാടൻ നക്ഷത്രക്കാര് മകരം രാശിയിലുള്ള ഉത്രാട നക്ഷത്രക്കാരെ പറ്റിയാണ് പറഞ്ഞത് ഉത്രാടനക്ഷത്രക്കാർ ധനുരാശി അതായത് ധനക്കൂറിൽ വരുന്നവർക്ക് വേഴം ആറിലും ശനി മൂന്നിലും വരും വ്യാഴം ആറിൽ നിന്നാൽ ശത്രുദോഷങ്ങൾ കുറയും എന്നാൽ മൂന്നിലെ ശനി കാര്യവിജയങ്ങൾ ഉണ്ടാക്കിത്തരും പ്രവൃത്തി ഗുണം ഉണ്ടാക്കും ഉത്രാടൻ നക്ഷത്രക്കാര് ധനിക്കൂറിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രവൃത്തി ഗുണം ഉണ്ടാകും ധർമ്മ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കാര്യവിജയങ്ങൾ ഉണ്ടാകും ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും സഫലമാകും യാത്രകൾ ചെയ്യാനിട വരും വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രക്ക് അനുകൂലമായ സാഹചര്യം വന്നുകൂടും അല്ലെങ്കിൽ സ്വദേശത്തിൽ നിന്നും മാറി താമസിക്കാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും മൂന്നിലെ ശനി ഗുണവും ആറിലെ ശനി വേണം ചിലപ്പോൾ ദോഷങ്ങളും ഉണ്ടാകും എന്നാൽ ആറിലെ വേഴം ശത്രുക്കളെ ഇല്ലാതാക്കും പിന്നെ കഫ സംബന്ധമായ അസുഖം ആറ് രോഗത്തിൻ്റെ സ്ഥാനവും കൂടിയാണ് ശത്രുടെ സ്ഥാനവും അവിടെ രോഗത്തിൻ്റെ സ്ഥാനവും കൂടിയാണ് അപ്പോൾ ആറിലെ വേഴം രോഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ കഫ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടും ഇതാണ് ഉത്രാടം നക്ഷത്ര ധനുരാശിയിൽ വരുന്നവരുടെ വേളമാറ്റം കൊണ്ട് ഉണ്ടാവുന്ന ഗോചരഫലമായിട്ട് സാമാന്യ ഫലം ഇതാണ്